ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് അശ്വതി ത്യാഗരാജൻ. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ഇന്ത്യ അണ്ടർ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, വാറൻ ഹേസ്റ്റിങ്സ്, 1772-1785. റിഫോംസ് ഓഫ് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ പരിഷ്കാരങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്. When Warren Hastings assumed the administration of Bengal in 1772, he found it in utter chaos. 1772-ൽ വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ മേൽനോട്ടം അല്ലെങ്കിൽ നടത്തിപ്പ് ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹം അവിടെ കുറച്ച് പോരായ്മകളുണ്ടെന്ന് കണ്ടെത്തി. ദ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് ദ കമ്പനി ബിക്കെയിം വേഴ്സ് ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് വെയർ ഇൻറ്റൻസിഫൈഡ് ബൈ ഫെമൈൻ. കമ്പനിയുടെ സാമ്പത്തിക നിലവാരം വഷളാവുകയും ദാരിദ്ര്യം മൂലം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. ദെയർഫോർ വാറൻ ഹേസ്റ്റിങ്സ് റിയലൈസ്ഡ് ദ ഇമ്മീഡിയറ്റ് നീഡ് ഫോർ ഇൻട്രൊഡ്യൂസിങ് റിഫോംസ്. അതിനെ തുടർന്ന് വാറൻ ഹേസ്റ്റിങ്ങിന് പുതിയ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കേണ്ട ആവശ്യകതയെപ്പറ്റി സ്വയം ബോധ്യപ്പെട്ടു. അബോളിഷൻ ഓഫ് ദ ഡ്വൽ സിസ്റ്റം. പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർക്ക് അവരുടെ അധികാരങ്ങൾ നഷ്ടമായി. രാജാവിന് ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്യം ഉണ്ടെങ്കിലും അധികാരം അല്ലെങ്കിൽ പവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിസൈഡഡ് ടു ആക്ട് ആസ് ദിവാൻ ആൻഡ് ടു അണ്ടർടേക്ക് ദ കളക്ഷൻ ഓഫ് റവന്യൂ ബൈ ഇറ്റ്സ് ഓൺ ഏജൻറ്സ്. ഹെൻസ് ദ ഡ്വൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബർട്ട് ക്ലൈവ് വാസ് അബോളിഷ്ഡ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏജൻ്റായ ദിവാന് റവന്യൂ കളക്ട് ചെയ്യാനുള്ള ചുമതല നൽകാൻ കമ്പനി തീരുമാനിച്ചു. ഇതിൽ പിന്നീട് ഡ്വൽ സിസ്റ്റം വാറൻ ഹേസ്റ്റിങ്സ് റദ്ദാക്കി. ഈ സിസ്റ്റം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ആസ് എ മെഷർ ടു ഇംപ്രൂവ് ദ ഫിനാൻസസ് ഓഫ് ദ കമ്പനി, വാറൻ ഹേസ്റ്റിങ്സ് റെഡ്യൂസ് ദ നവാബ്സ് അലവൻസ് ഓഫ് 32 lakhs ഓഫ് റുപ്പീസ് ടു ഹാഫ് ദറ്റ് എമൗണ്ട്. ഹി ഓൾസോ സ്റ്റോപ്ഡ് ദ ആനുവൽ പേയ്മെൻറ്റ് ഓഫ് 26 lakhs ഗിവൻ ടു ദ മുഗൾ എംപറർ. കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി വാറൻ ഹേസ്റ്റിങ്സ് നവാബിൻ്റെ അലവൻസായ 32 lakhs നിന്നും അതിൻ്റെ പകുതി 16 lakhs കുറച്ച് നൽകുകയും ചെയ്തു. മുഗൾ രാജവംശത്തിന് വാർഷിക വരുമാനമായി നൽകിയിരുന്ന 26 lakhs നിർത്തിവെക്കുകയും ചെയ്തു. റവന്യൂ റിഫോംസ്. ആഫ്റ്റർ ദ അബോളിഷൻ ഓഫ് ദ ഡ്വൽ സിസ്റ്റം ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കളക്ടിങ് ദ റവന്യൂ ഫെൽ ഓൺ ദ ഷോൾഡർ ഓഫ് ദ കമ്പനി. ഫോർ ദാറ്റ് പർപ്പസ് എ ബോർഡ് ഓഫ് റവന്യൂ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൽക്കട്ട ടു സൂപ്പർവൈസ് ദ കളക്ഷൻ ഓഫ് റവന്യൂ. ഡ്വൽ സിസ്റ്റത്തിൻ്റെ അബോളിഷനു ശേഷം റവന്യൂ കളക്ട് ചെയ്യാനുള്ള ചുമതല കമ്പനിയുടെ ഉത്തരവാദിത്വമായി മാറി. അതിനുവേണ്ടി റവന്യൂ കളക്ട് ചെയ്യാനായി കൽക്കട്ടയിൽ ബോർഡ് ഓഫ് റവന്യൂ സ്ഥാപിച്ചു. ഇംഗ്ലീഷ് കളക്ടേഴ്സ് വെയർ അപ്പോയിൻറ്റഡ് ഇൻ ഈച്ച് ഡിസ്ട്രിക്റ്റ്. ഓരോ ജില്ലയിലും കളക്ടറിനെ കമ്പനി അപ്പോയിൻ്റ് ചെയ്തു. ദ ട്രഷറി വാസ് റിമൂവ്ഡ് ഫ്രം മുർഷിദാബാദ് ടു കൽക്കട്ട ആൻഡ് ആൻ അക്കൗണ്ടൻ്റ് ജനറൽ വാസ് അപ്പോയിൻറ്റഡ്. കൽക്കട്ട തസ് ബിക്കെയിം ദ ക്യാപിറ്റൽ ഓഫ് ബംഗാൾ ഇൻ 1772 ആൻഡ് ഷോർട്ട്ലി ആഫ്റ്റർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. കമ്പനിയുടെ ട്രഷറി മുർഷിദാബാദിൽ നിന്നും കൽക്കട്ടയിലോട്ട് മാറുകയും ഒരു അക്കൗണ്ടൻ്റ് ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1772 കൽക്കട്ട ബംഗാളിൻ്റെ തലസ്ഥാനമായി. ദ ബോർഡ് ഓഫ് റവന്യൂ ഫാംഡ് ഔട്ട് ദ ലാൻഡ്സ് ബൈ ഓക്ഷൻ ഫോർ എ പീരീഡ് ഓഫ് 5 years ഇൻസ്റ്റെഡ് ഓഫ് 1 year ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റിയൽ വാല്യൂ. നേരത്തെ കമ്പനി 1 വർഷത്തിനായിരുന്നു പാട്ടത്തിന് ഭൂമി നൽകിയിരുന്നത്.
വാറൻ ഹേസ്റ്റിങ്സ് ബോർഡ് ഓഫ് റവന്യൂ കൊണ്ടുവന്നതിന് ശേഷം കാലാവധി 5 വർഷത്തേക്ക് നീട്ടി. ദ സിമീന്ദാസ് വെയർ ഗിവൺ പ്രയോറിറ്റി ഇൻ ദ ഓക്ഷൻ. സിമീന്ദാസിന് ആയിരുന്നു ലേലത്തിന് മുൻഗണന നൽകിയിരുന്നത്. ഹവെവർ സഡൻ ഗുഡ് മെഷേഴ്സ് വെയർ ടേക്കൺ ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീസൻസ്. ആർബിട്രറി സെസസ് ആൻഡ് അൺറീസണബിൾ ഫൈൻസ് വെയർ അബോളിഷ്ഡ്. ഈ സിമീന്ദാസ് വഴിയാണ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഭൂമി പാട്ടത്തിന് നൽകിയിരുന്നത്. ഇങ്ങനെ സിമീന്ദാസ് വഴി നല്ലൊരു തുക കമ്പനിക്ക് കിട്ടുമായിരുന്നു. എന്നിരുന്നാലും കർഷകൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വാറൻ ഹേസ്റ്റിങ്സ് കുറച്ച് നല്ല വ്യവസ്ഥകൾ കൊണ്ടുവന്നു. അനിയന്ത്രിതമായ നികുതിയും ന്യായമല്ലാത്ത പിഴകളും റദ്ദാക്കി. ബിസൈഡ്സ് റെസ്ട്രിക്ഷൻസ് വെയർ ഇമ്പോസ്ഡ് ഓൺ ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് റെൻറ്റ് ഏറ്റ് ദ സിസ്റ്റം വാസ് എ ഫെയിലുവർ. കൂടാതെ ജമീന്ദാർ വാങ്ങുന്ന റെൻറ്റിനുള്ള വർധനവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നിട്ട് പോലും ഈ സിസ്റ്റം പരാജയപ്പെട്ടു. മെനി സിമീന്ദാസ് ഡിഫോൾട്ടഡ് ആൻഡ് ദ അരിയേഴ്സ് ഓഫ് റവന്യൂ അക്കുമുലേറ്റഡ്. ഇതുമൂലം ധാരാളം സിമീന്ദാസിന് കമ്പനിക്ക് കൊടുക്കാനുള്ള വരുമാനത്തിൽ വീഴ്ച വരുത്തുകയും കുടിശ്ശിക വരുത്തുകയും ചെയ്യേണ്ടി വന്നു. റീ ഓർഗനൈസേഷൻ ഓഫ് ദ ജുഡീഷ്യൽ സിസ്റ്റം. ദ ജുഡീഷ്യൽ സിസ്റ്റം അറ്റ് ദ ടൈം ഓഫ് വാറൻ ഹേസ്റ്റിങ്സ് അസെൻഡൻസി വാസ് എ സ്റ്റോർ ഹൗസ് ഓഫ് അബ്യൂസസ്. വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിലും അതിനു മുൻപും ജുഡീഷ്യൽ സിസ്റ്റം ചൂഷണത്തിൻ്റെ ഒരു സ്റ്റോർ ഹൗസ് ആയിരുന്നു. ദ നവാബ് ഹു വാസ് ഹിതേർട്ടോ ദ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ജസ്റ്റിസ് മിസ്യൂസ്ഡ് ഹിസ് പവേഴ്സ്. ഓഫൺ ഹിസ് ജഡ്ജ്മെൻറ്റ്സ് വെയർ കെയർലെസ്. സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടുത്തെ ചീഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അശ്രദ്ധമായ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. നവാബായിരുന്നു ജസ്റ്റിസ്. ദ സിമീന്ദാസ് ഹു ആക്ടഡ് ആസ് ജഡ്ജസ് അറ്റ് ലോവർ ലെവൽസ് വിത്ത് ദർ ഓൺ ഏരിയാസ് വെയർ ഹൈലി കറപ്റ്റ് ആൻഡ് പ്രിജുഡൈസ്ഡ്. സിമീന്ദാസ് അവരവരുടെ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങി മുൻവിധിയോടെയുമാണ് നീതി വിധിച്ചിരുന്നത്. ഓൺ ദ ഹോൾ ദ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സഫേർഡ് ഫ്രം എക്സ്ട്രീം കറപ്ഷൻ. മൊത്തത്തിൽ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആഴത്തിലൊരു തിരുത്ത് ആവശ്യമായി വന്നു. വാറൻ ഹേസ്റ്റിങ്സ് ഫെൽ ദ നെസസിറ്റി ഓഫ് റീഓർഗനൈസിങ് ദ ജുഡീഷ്യൽ സിസ്റ്റം. ഈച്ച് ഡിസ്ട്രിക്റ്റ് വാസ് പ്രൊവൈഡഡ് വിത്ത് എ സിവിൽ കോഡ് അണ്ടർ ദ കളക്ടർ ആൻഡ് എ ക്രിമിനൽ കോഡ് അണ്ടർ ആൻ ഇന്ത്യൻ ജഡ്ജ്. വാറൻ ഹേസ്റ്റിങ്സ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു ആവരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കി. ഓരോ ഡിസ്ട്രിക്റ്റിനും കളക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു സിവിൽ കോർട്ടും ഇന്ത്യൻ ജഡ്ജിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ക്രിമിനൽ കോർട്ടും അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. ടു ഹിയർ അപ്പീൽസ് ഫ്രം ദ ഡിസ്ട്രിക്ട് കോർട്ട്സ് ടു അപ്പലേറ്റ് കോർട്ട്, വൺ ഫോർ സിവിൽ കേസസ് ആൻഡ് അനദർ ഫോർ ക്രിമിനൽ കേസസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൽക്കട്ട. അപ്പീൽ കേൾക്കാൻ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നും 2 അപ്പലേറ്റ് കോർട്ടുകളുണ്ട്. ഒരെണ്ണം സിവിൽ കേസിനും മറ്റേത് ക്രിമിനൽ കേസിനുമാണ്. ഇത് കൽക്കട്ടയിലാണ് സ്ഥാപിതമായത്. ദ ഹയസ്റ്റ് സിവിൽ കോർട്ട് ഓഫ് അപ്പീൽ വാസ് കാൾഡ് സദാർ ദിവാനി അദാലത്ത് വിച്ച് വാസ് ടു ബി പ്രിസൈഡഡ് ഓവർ ബൈ ദ ഗവർണർ ആൻഡ് 2 ജഡ്ജസ് റിക്രൂട്ടഡ് ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് കൗൺസിൽ. ഏറ്റവും വലിയ സിവിൽ കോർട്ട് സദാർ ദിവാനി അദാലത്ത് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ഗവർണറും കൗൺസിൽ ഓഫ് മെമ്പേഴ്സ് അടങ്ങിയ ഉപദേശക സമിതിയിൽ നിന്നുള്ള 2 ജഡ്ജിമാരുമാണ്. സിമിലർലി ദ ഹയസ്റ്റ് അപ്പലേറ്റ് ക്രിമിനൽ കോർട്ട് വാസ് നോൺ ആസ് സദാർ നിസാമത് അദാലത്ത് വിച്ച് വാസ് ടു ഫംഗ്ഷൻ അണ്ടർ ആൻ ഇന്ത്യൻ ജഡ്ജ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഇൻ കൗൺസിൽ. അതേപോലെ ഏറ്റവും വലിയ ക്രിമിനൽ കോർട്ടിനെ സദാർ നിസാമത് അദാലത്ത് എന്നും
ഉപദേശക സമിതിയുടെ ഗവർണർ ഇൻ കൗൺസിൽ അപ്പോയിൻ്റ് ചെയ്യുന്ന ഇന്ത്യൻ ജഡ്ജിൻ്റെ മേൽനോട്ടത്തിൽ ആയിരിക്കും ഇത്. ട്രേഡ് റെഗുലേഷൻസ് ആൻഡ് അതർ റിഫോംസ്. വാറൻ ഹേസ്റ്റിങ്സ് അബോളിഷ്ഡ് ദ സിസ്റ്റം ഓഫ് ദസ്തക്സ് ഓർ ഫ്രീ പാസസ് ആൻഡ് റെഗുലേറ്റഡ് ദ ഇൻറ്റേർണൽ ട്രേഡ്. ഇന്ത്യയ്ക്ക് അകത്തുള്ള വ്യാപാരത്തിൽ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നു. കൂടാതെ വാറൻ ഹേസ്റ്റിങ്സ് ഫ്രീ പാസസും ദസ്തക്കും റദ്ദാക്കി. ഹി റെഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് കസ്റ്റം ഹൗസസ് ആൻഡ് എൻഫോഴ്സ്ഡ് എ യൂണിഫോം താരിഫ് ഓഫ് 2.5% ഫോർ ഇന്ത്യൻ ആൻഡ് നോൺ ഇന്ത്യൻ ഗുഡ്സും. ഇന്ത്യയുടെയും മറ്റു രാജ്യങ്ങളുടെയും പ്രോഡക്റ്റിൻ്റെ മറ്റും ടാക്സുകൾ 2.5% ആയി ഏകീകരിച്ചു. കസ്റ്റം ഡ്യൂട്ടി കുറയ്ക്കുകയും ചെയ്തു. പ്രൈവറ്റ് ട്രേഡ് ബൈ ദ കമ്പനി സെർവൻസ് കണ്ടിന്യൂഡ് ബട്ട് വിത്തിൻ എൻഫോഴ്സബിൾ ലിമിറ്റ്സ്. കമ്പനിയുടെ തൊഴിലാളികൾ പ്രൈവറ്റ് ട്രേഡ് കമ്പനി അറിയാതെ അവരുടെ ഫാമിലി ആൻഡ് റിലേറ്റീവ്സായിട്ട് നടത്തിയിരുന്നു. അതൊരു പരസ്യമായ രഹസ്യമായിരുന്നു. വാറൻ ഹേസ്റ്റിങ്സ് ഇത് പൂർണ്ണമായി നിർത്താൻ ശ്രമിച്ചിരുന്നില്ല. കമ്പനി നഷ്ടമായിരിക്കെ സെർവൻറ്റിനെതിരെ തിരിയുന്നത് നല്ലതായിരിക്കില്ല എന്നതുകൊണ്ടായിരുന്നു അത്. വീവേഴ്സ് വെയർ ഗിവൺ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റീസ് വെയർ മെയ്ഡ് ടു ഇംപ്രൂവ് ദെയർ കണ്ടീഷൻസ്. നെയ്ത്തുകാർക്ക് വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് പരിഗണന നൽകിയിരുന്നു. ആ സമയത്ത് അവരുടെ നില മെച്ചപ്പെട്ടു. എ ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ കൽക്കട്ട. വാറൻ ഹേസ്റ്റിങ്സ് കൽക്കട്ടയിൽ ഒരു ബാങ്ക് സ്ഥാപിച്ചു. ഇന്ത്യയിലെ ബിസിനസ്സുകാർക്ക് വലിയ പ്രയോജനമായിരുന്നു അത്. ഹി ഇംപ്രൂവ്ഡ് ദ പോലീസ് ഇൻ കൽക്കട്ട ആൻഡ് ദ ഡിക്കോയിറ്റ്സ് വെയർ സെവർലി ഡെൽറ്റ് വിത്ത്. കൽക്കട്ടയിലെ പോലീസ് സിസ്റ്റം മെച്ചപ്പെടുത്തി. അതോടെ കൊള്ളസംഘങ്ങളെ അടിച്ചമർത്താൻ പോലീസിന് കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്യണം. നെക്സ്റ്റ് ചാപ്റ്റർ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. വീണ്ടും കാണാം. താങ്ക് യു.